സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ ഗണേഷ് കുമാറിന്റെ ഒരു പ്രസംഗം കേട്ടു, അതായത് വികാര പരവശനായിട്ടുള്ളൊരു പ്രസംഗമാണ്. എന്തോ വലിയൊരു സംഭവമാണ് ഇവിടെ നടന്നത് എന്നുള്ള തരത്തിൽ ഗണേഷ് കുമാറിന്റെ പ്രസംഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മ സംഘടനയെ നിങ്ങളെല്ലാവരും നശിപ്പിച്ചു. ഞാനും മണിയം പിള്ളരാജുവും അതേപോലെ സുരേഷ് ഗോപിയും മോഹൻലാലും തുടങ്ങിയ ഈ ഒരു വലിയ പ്രസ്ഥാനം, ഈ പ്രസ്ഥാനം ഒരുപാട് ജനങ്ങൾക്ക്, അതായത് 130 കലാകാരന്മാർക്ക് ഞങ്ങൾ 5,000 വെച്ച് കൈനീട്ടം കൊടുക്കുന്നുണ്ട്. മനസ്സിലാക്കണം നിങ്ങളെ, ആ ഒരു സംഘടനയാണ് നിങ്ങൾ നശിപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ഗണേശൻ അങ്ങനെ ഇങ്ങ് പ്രസംഗിക്കുകയാണ്. മിസ്റ്റർ ഗണേഷ് കുമാർ, ഒരു ബഹുമാനപ്പെട്ട മന്ത്രി താങ്കളോടൊരു ചോദ്യം ചോദിക്കുകയാണ്. ഈ നക്കാപ്പിച്ച കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അവിടെ ഒരു സംഘടനയും തുറന്നു വെച്ചിട്ട് അവിടെ ഉള്ളവർക്കൊക്കെ എന്ത് തെണ്ടിത്തരവും കാണിക്കാമെന്നാണോ, അതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതായത് അമ്മ സംഘടനയിൽ ചേരണമെങ്കിൽ ശരീരം കൊടുക്കണം, അവിടെയുള്ള ഒരാൾക്ക് മാത്രം കൊടുത്താൽ പോരാ. ഒരു സ്ത്രീ വന്ന് പറയുകയാണ്, അവിടെയുള്ള ഈ പിന്നെ എന്താ പറയേണ്ടത്, എക്സിക്യൂട്ടീവ് സ്റ്റാഫിന് മൊത്തം അവരിങ്ങനെ ശരീരം പങ്കിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാണവും മാനവും ഉളുപ്പും ഉണ്ടെങ്കിൽ അങ്ങനെ ചോദിക്കും. ഇവന്മാറി ഇവന്മാരുടെയൊക്കെ വീട്ടിലുള്ള സ്ത്രീകളില്ലേ, ഒരു സ്ത്രീയോട് ചോദിക്കുകയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും തരണമെന്ന്, ഉത്തരവാദിത്തപ്പെട്ട ഒരു MLA പറയുകയാണ് മെഴുകുതിരി വെച്ചിട്ട് നീ അടച്ചു വെച്ചോ അത് ഞങ്ങൾക്കൊന്നും തരേണ്ട എന്ന്. ഇങ്ങനെയുള്ള ആഭാസന്മാർ ഉള്ള ഒരു സംഘടന വെറും ഒരു 5,000 നക്കാപ്പിച്ച കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അതവിടെ പൂജിച്ചുകൊണ്ട് വെക്കണോ? ഇന്ന് മോഹൻലാൽ അത് പിരിച്ചുവിട്ടത് തന്നെ വലിയ അബദ്ധമാണ്. അത് പിരിച്ചുവിടാനല്ല പറഞ്ഞിരിക്കുന്നത്. പിരിച്ചുവിട്ടത് എന്തിനാണ്? ഈ ആരോപണ വിധേയരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇവരെ ആരെയും പുറത്താക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല, അതുകൊണ്ടാണ്. എങ്ങനെയാണ് ഈ നടന്മാരൊക്കെ പിച്ചക്കാരായത്? ഇപ്പോഴേ പിച്ചക്കാശ് വാങ്ങിക്കുന്ന ഈ 100, 150 സിനിമയിൽ അഭിനയിച്ച ആൾക്കാർ വരിയുണ്ട്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമാ ഫീൽഡിൽ തുച്ഛമായ പൈസയാണ് കൊടുക്കുന്നത്. ഞാൻ ഉദാഹരണം പറയാം. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു നടനുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും ഈ മുകേഷിൻ്റെയും ഒക്കെ സിനിമയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ്റെ വേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറക്കാൻ കഴിയാത്തൊരു വേഷമാണ്. ഈ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ്റെ അവസാന കാലത്ത് മരുന്നിന് പോലും പൈസയില്ലായിരുന്നു അയാൾക്ക്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ചില പെർഫോമൻസ് കാണുമ്പോഴേ മോഹൻലാലിനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നത് ഈ ഒടുവിൽ ഉണ്ണികൃഷ്ണനെ പോലെയുള്ള ആൾക്കാർ അവിടെ ഉള്ളത് കൊണ്ടാണ്. ഈ മോഹൻലാലിൻ്റെ ഒരു കഥാപാത്രം നല്ല രീതിയിൽ മികച്ചതാകുന്നത് ഇപ്പോൾ കിരീടം എന്ന് പറയുന്ന സിനിമ, സേതുമാധവൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം, ആ കഥാപാത്രം മികച്ചതാകാൻ കാരണം തിലകൻ എന്നുള്ള ഒരു നടനും അതുപോലെ കീരിക്കാടൻ ജോസ് എന്ന് പറയുന്ന ആ നടനും ഉള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ മോഹൻലാൽ മാത്രം പോയിട്ട് ഞാനാണ് സേതുമാധവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരനക്കവും ഒരു ചലനവും സൃഷ്ടിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സപ്പോർട്ടിങ് ആക്ടർമാരെ എല്ലാവരെയും അടിച്ചൊതുക്കി മൂലക്കിരുത്തിയിട്ട് അവർക്കിപ്പോൾ വയ്യാത്ത കാലത്ത് പോയിട്ട് 5,000 പെൻഷൻ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന കൈനീട്ടം, നക്കാപ്പിച്ച കൈനീട്ടം കൊടുക്കുന്നു. അതിനു മുന്നേ ഇവർക്ക് ശമ്പളം കൊടുക്കത്തില്ല, മര്യാദയ്ക്ക് ആഹാരം കൊടുക്കത്തില്ല, എന്തിനധികം പറയുന്നു. ഇവരെ വേണം തന്നും. ഇപ്പോൾ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് ഒരാൾ പോയി കഴിഞ്ഞാൽ അയാളുടെ ആവശ്യമുണ്ട്, പക്ഷെ അവർക്കുള്ള യാതൊരു പരിഗണനയും കൊടുക്കത്തില്ല. അതിന് കാരണക്കാരാരാണ്? ഈ താര രാജാക്കന്മാരാണ്. അതായത് താര രാജാക്കന്മാർ എന്ത് ചെയ്യും? ഒരു 10 ബഡ്ജറ്റിലൊരു പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7-8 ഇവരുടെ പോക്കറ്റിലേക്കാണ് പോകുന്നത്. ബാക്കി 2 കൊണ്ട് വേണം ഈ പിന്നെ സംഭവം എല്ലാം നീക്കാൻ വേണ്ടിയിട്ട്. ആ 2 നിർമ്മാതാവ് പിന്നെ ഇവർക്കെല്ലാം ഭീതിച്ചു കൊടുക്കും. ഇവർക്ക് ആകെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 10,000-20,000 അതിനെക്കൊണ്ട് ഇവർ ജീവിക്കണം പോയിട്ട്. ബാക്കിയൊക്കെ കൊണ്ടുപോയിട്ട് ഈ പുട്ടടിക്കുന്നതാരാ? താര രാജാവ് എന്ന് പറയുന്ന ഈ മോഹൻലാലും ഈ മമ്മൂട്ടിയും ഈ പൃഥ്വിരാജും ഈ ടൊവിനോ തോമസും ഇവരെല്ലാം കൂടിയിട്ടാണ്, വേറെ ആരുമല്ല. അതിനാണ് ഒരു അർജി വരുത്തേണ്ടത് ആദ്യം. അതായത് എന്തിനാണ് ഈ താരങ്ങൾക്ക് 7, 8, 9 ഇങ്ങനെ കൊടുക്കുന്നത്? അത് കുറച്ചെങ്കിലും ഇവർക്കും കൊടുക്കേ. ഇതുപോലെ പാവപ്പെട്ടതായിട്ട് അഭിനയിക്കുന്ന ഒരാൾക്ക്, ഇതിനിടയ്ക്ക് ഞാൻ ഒരാളെ ഒരു ഇത് കണ്ടു, അയാൾക്ക് എത്രയാണ് കൊടുത്തത്? 2 അഭിനയിക്കാൻ പോയിട്ട് 5,000 കൊടുത്തത്. ഇതിലും നല്ല വിറക് കയറാൻ പോകുന്നില്ലേ? വിറക് കയറാൻ പോയി കഴിഞ്ഞാൽ ഇതിലും കൂടുതൽ പൈസ കിട്ടും. ഈ തുച്ഛമായ പൈസ, അതിൻ്റെ അകത്തുനിന്ന് കമ്മീഷൻ, അതിൻ്റെ അകത്തുനിന്ന് കമ്മീഷൻ, ഇങ്ങനെ പിന്നെ ഭക്ഷണം കൊടുക്കാണ്ടിരിക്കൽ, റൂം കൊടുക്കാതിരിക്കൽ, അതുപോലെ കാരവാൻ കൊടുക്കാതിരിക്കൽ, എങ്ങനെ കൊടുക്കും? ഒരു നിർമ്മാതാവ് എങ്ങനെയാണ് കാരവാൻ കൊടുക്കുക? എല്ലാ പൈസയും അടിച്ചെടുത്തിട്ട് ഈ നായകൻ അങ്ങ് പോയി. ആലോചിച്ച് നോക്കണം നിങ്ങൾ. ഇമ്മാതിരി തെണ്ടിത്തരാണ് മലയാള സിനിമയിൽ നടക്കുന്നത്. എന്നിട്ട് ഗണേഷ് കുമാർ പറയുകയാണ്, 5,000 വെച്ച് ഞങ്ങൾ കൈനീട്ടം കൊടുക്കുന്നു എന്ന്. അപ്പോൾ ഈ കൈനീട്ടം കൊടുക്കുന്നതുകൊണ്ട് മാത്രം ആ സംഘടന എങ്ങനെയെങ്കിലും ഓടെ നിലനിർത്തണം, ആ സംഘടനയെ എല്ലാവരും ഹെൽപ്പ് ചെയ്യണം, ആ സംഘടനയുടെ ആൾക്കാർ എന്ത് ചെയ്തു കഴിഞ്ഞാലും നിങ്ങളെല്ലാവരും ക്ഷമിക്കണം, അതാണ് ഇവർ പറഞ്ഞുകൊണ്ട് വരുന്നത്. മിസ്റ്റർ ഗണേഷ് കുമാർ, ഈ ഒരു കമ്മിറ്റി വന്നതുകൊണ്ട് ഇനി അടുത്ത തലമുറയ്ക്കെങ്കിലും മാനം മര്യാദയ്ക്ക് ഇവിടെ നിൽക്കാമെന്നുള്ളതാണ്. അടുത്ത തലമുറയ്ക്ക് നിൽക്കാം,
ഇന്നത്തെ തലമുറയുടെ കാര്യം പോയി, അതാണ് ഇപ്പോഴും നിങ്ങളുടെ അമ്മ സംഘടനയുള്ള എല്ലാ സ്ത്രീകളും സംശയത്തിന്റെ നിഴലിലാണ്. അതായത് ഇവരൊക്കെ എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് കയറിയത്, ഇവരൊക്കെ എങ്ങനെയാണ് നായികയാകുന്നത്, എല്ലാവരും സംശയത്തിൻ്റെ നിഴലിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അമ്മ സംഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടം കാമഭ്രാന്തന്മാരുടെ സ്ഥലമായി മാറി എന്നുള്ളതാണ്. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. കാമഭ്രാന്തന്മാർ, അതായത് ഈ തൊടേൻ്റെ ഉള്ളിലുള്ള ഈ 2 ഇഞ്ച് സാധനവും വെച്ച് ട്യൂമാർ പല കളികളും അവിടെ കളിക്കാൻ നോക്കി എന്നുള്ളതാണ്. അങ്ങനെയുള്ള കാമഭ്രാന്തന്മാരുടെ ഒരു സ്ഥലമായി മാറിയിരിക്കുകയാണ് ഈ അമ്മ സംഘടന. എന്നിട്ട് ഗണേഷ് കുമാറിൻ്റെ പ്രസംഗം 5000 രൂപ നക്കാപ്പിച്ച് കൊടുക്കുന്നതാണെന്ന്, 5000 രൂപ പല സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകൾക്കും ഇവർ കൊടുത്തിരിക്കുന്ന ശമ്പളം എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് വെറും ബ്ലാങ്ക് ചെക്കാണ്. ആ ചെക്ക് മാറിക്കിട്ടത്തില്ല. ആ ചെക്ക് അങ്ങനെ അവരെ പറ്റിച്ചിട്ടും പിഴിഞ്ഞിട്ടുമാണ് ഇന്നത്തെ മലയാള സിനിമ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തത്. എന്നിട്ട് യാതൊരു ഉളുപ്പവും ഇല്ലാതെ പറയുകയാണ് 5000 രൂപ കൊടുക്കുന്നതാണ്. നിങ്ങൾ 5000 രൂപ അത് അവർക്ക് അവകാശപ്പെട്ടാണ്, അത് കൈനീട്ടമല്ല, അത് അവർക്ക് അവകാശപ്പെട്ടാന്ന് ആദ്യം പറ. ഈ കോടികൾ വാങ്ങിച്ചു കൊണ്ടുപോകുന്ന താരങ്ങളോട് പറ ഇങ്ങനെ കോടികൾ വാങ്ങിക്കാതെ 7, 8, 9 കോടി വാങ്ങിച്ചിട്ട് അങ്ങ് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നില്ലേ, അവരോട് പറ ഒരു 5 കോടി വാങ്ങിക്കാൻ പറ. എന്നിട്ട് ഒരു 3 കോടിയും കൂടി ആ സിനിമയിൽ കിട്ടിട്ട് ഈ പാവങ്ങൾക്ക് ഒരു 5000 ശമ്പളം വാങ്ങിക്കുന്നവനൊരു 20000 കൊടുക്കാൻ പറ. അപ്പോഴന്നെ അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടും. 150 സിനിമയിൽ അഭിനയിച്ച ഒരുത്തൻ ഇന്നും അയാൾക്ക് എന്ന് പറയുന്നത് എന്നാ പറയേണ്ടത്, സ്വന്തമായിട്ട് വീട് വരിയില്ല, അങ്ങനെയുള്ള കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. മനസ്സിലാക്കണം നിങ്ങൾ. ഇനി ഇവരുടെ അമ്മയിലെ മെമ്പർഷിപ്പ് എങ്ങനെയാണ്, അവർക്ക് ഇഷ്ടമുള്ള ആൾക്ക് മാത്രമാണ്, അല്ലാതെ എല്ലാവർക്കും ഒന്നും ഇത് കിട്ടത്തില്ല. 3 സിനിമയിൽ അഭിനയിച്ചോ, 2-3 റെക്കമെൻഡ് വേണം, ഇത്രയും ഇതൊക്കെ കൊടുത്താലും അവർ തള്ളിക്കളിയും. ഇപ്പോഴും കണ്ടില്ലേ മീനു എന്ന് പറഞ്ഞ ഒരു സഹോദരി പറയുന്നത് കേട്ടു, അവർ 6 സിനിമയിൽ അഭിനയിച്ചു. ഈ 6 സിനിമയിൽ അഭിനയിച്ചിട്ട് അവരെ അറിയില്ല എന്നാണ് പറഞ്ഞത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് കൊടുക്കാൻ താല്പര്യമില്ല, അതുകൊണ്ടാണ്. കൊടുത്തു കഴിഞ്ഞാൽ നിമിഷം കിട്ടുന്നല്ലേ പറയുന്നത്. ഇവരാവശ്യപ്പെടുന്ന സ്ഥലത്തൊക്കെ ഇവരിങ്ങനെ കടന്നു കൊടുക്കണം, അതാണ്. ഞാനിങ്ങനെ ആലോചിക്കുക, ഈ അമ്മ എന്ന് പറയുന്ന പുതിയ ഓഫീസിൽ ഇതിനു മാത്രം സംവിധാനങ്ങളൊക്കെ ഉണ്ടോ? അല്ല, അറിയാതുകൊണ്ട് ചോദിക്കുന്നതാണ്. ഏ ബാബുവേട്ടനൊക്കെ നല്ല എക്സ്പീരിയൻസ് ആണല്ലോ, അതുകൊണ്ട് ചോദിക്കുന്നതാണ്. ഇനി ഇമാതിരി അല്ല, എനിക്ക് ഏറ്റവും ഭയങ്കര ഇതാണ്, ഈ തോന്നിയവാസമൊക്കെ ചെയ്തിട്ട് അവരെ ന്യായീകരിക്കുകയാണ്. അതായത് അവരെ പുറത്താക്കേണ്ട നടപടിയോ? ഇനി നിങ്ങൾ അമ്മ ഓഫീസിൽ കയറാൻ പാടില്ല എന്ന് പറയുന്നു? അതൊന്നുമില്ല, അവരൊക്കെ ജീവൻ കൊടുത്തിട്ടാവൂല്ലേ ഈ സംഘടന ഉണ്ടാക്കി. ഇനി ഭയങ്കര കണ്ടുപിടുത്തം തന്നെയാണ്. അതായത് ഈ പെണ്ണ് പിടിച്ചിട്ടും അല്ലെങ്കിൽ മറ്റേ ഇതാക്കിയിട്ടും എടുത്ത ടീമുകൾ ജീവൻ കൊടുത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയിരുന്നു. കുറച്ചെങ്കിലും എളുപ്പം നാണോ മാനോ ഉണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ നിന്നാണ് ഇവന്മാരെയൊക്കെ അടിച്ച പുറത്താക്കണം അവിടുന്ന്. അതാണ് കൊണ്ട് ഈ ആരോപണ വിധേയരായ എല്ലാവന്മാരെയും ഒരെണ്ണത്തിനെ പോലും ഇനി അമ്മയുടെ ആ പടി കയറാൻ പെടരുത്. അതാണ് വേണ്ടത്, അവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. ഇമ്മാതിരി തോന്നിവാസം കളിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. എല്ലാ പൈസയും കൊണ്ടുപോയിട്ട് അങ്ങ് എന്നിട്ട് കൈനീട്ടെന്ന് പറഞ്ഞിട്ട് 5000 രൂപ പിച്ചക്കാശ് കൊടുക്കുന്നു. എന്നിട്ട് പെണ്ണുങ്ങളെ മാനം കളിയാം, പിച്ചക്കാശും അവർക്ക് നീട്ടുക, കൈനീട്ടം കൊടുക്കുക, എന്നിട്ട് പെണ്ണുങ്ങളെ മാനം കളി. അങ്ങനത്തെ കുറേ ടീമുകൾ, കുറേ ആഭാസന്മാരുണ്ടാകുന്ന ഒരു സംഘടന. എന്നിട്ട് അതിനെ ന്യായീകരിക്കും. ഒരു മന്ത്രി വന്നിട്ട് ഇനിയിപ്പോൾ ആ സംഘടന പൊളിഞ്ഞു പോകും. ഒരു പൊളിയലും ഇല്ല മിസ്റ്റർ ഗണേഷ് കുമാർ, ഒരു പൊളിയലും ഇല്ല. നല്ല ആംബിളർ കയറി വരും അവിടെ, അത്ര തന്നെ. എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ പാർവതി തിരുവോധന പോലെയുള്ള ആൾക്കാരെ വീണ്ടും കൊണ്ടുവരണം ഇവിടത്തേക്ക്. അവരെയൊക്കെ കൊണ്ടുവന്നിട്ട് ഈ സംഘടനയെ ഏൽപ്പിക്കണം അവിടുന്ന്, അതാ വേണ്ടത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിടിച്ച് വൈകിപ്പോയാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കേണ്ട മക്കളെ, അറിഞ്ഞ പറഞ്ഞോ സബ്സ്ക്രൈബ് ചെയ്തോ. ഇതിലും വലുതല്ലേ വരാൻ പോകുന്നത്. നന്ദി, നമസ്കാരം.